കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം. ആരോഗ്യം, സൗന്ദര്യം, അടുക്കള നുറുങ്ങുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പലവിധ അപകടങ്ങൾ മൂലം പലപ്പോഴും ചതവുകളും നീരുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗത്തിലൂടെ എങ്ങനെ അത്തരം പ്രശ്നങ്ങൾ സുഖമാക്കാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്കിതൊക്കെ സുഖമാക്കാം എന്ന് നോക്കാം. മുരിങ്ങയ്ക്ക് ചതവിനെ സുഖമാക്കാൻ പ്രത്യേക കഴിവുണ്ട്. മുരിങ്ങ ഒരു വളരെ നല്ലൊരു ഔഷധ സസ്യമാണ്. മുരിങ്ങയുടെ തൊലിയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തൊലി ചെത്തിയെടുത്ത് പച്ചമഞ്ഞളും കൂടി അരച്ച് ചതവുള്ള ഭാഗത്ത് പുരട്ടുക. അതിനുശേഷം നമുക്കൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് കെട്ടി വയ്ക്കുക. സാധിക്കുന്ന അത്രയും സമയം അതങ്ങനെ ഇരിക്കാനായിട്ട് അനുവദിക്കുക. അങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ചതവിനെ സുഖമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് കറ്റാർവാഴ. വീട്ടിൽ കറ്റാർവാഴയുണ്ടെങ്കിൽ കറ്റാർവാഴ പോള അരച്ച് നമ്മുടെ ചതവുള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ്. അതും നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് കെട്ടിവയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം അത് നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സാധിക്കുന്ന അത്ര സമയം വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി. തൊട്ടാവാടിക്കും ചതവുകളെ അകറ്റാനുള്ള കഴിവുള്ള ഒന്നാണ്. തൊട്ടാവാടി നമുക്ക് സമൂലം കഴുകി വൃത്തിയാക്കിയ ശേഷം അരച്ച് ചതവുകളുള്ള ഭാഗത്ത് പുരട്ടാം. ഇപ്പോൾ അസ്ഥികൾക്ക് ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ആശുപത്രി പോകേണ്ട കാര്യം ഒന്നുമില്ല. നമ്മളീ തൊട്ടാവാടി സമൂലം അരച്ചത് പുരട്ടുന്നത് വഴി ചെറിയ പൊട്ടലുകളും സുഖമായി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കൂടുന്നതാണ്. ശരീരഭാഗങ്ങളിൽ നീർക്കെട്ട് അനുഭവപ്പെട്ടാൽ തഴുതാമ സമൂലം അരച്ച് പുരട്ടുക. എൻ്റെ വീട്ടിൽ അച്ഛൻ ധാരാളം തഴുതാമ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടുള്ളതിനാലാണ് മുറ്റത്ത് വളരുന്ന തഴുതാമ പോലും പറിച്ച് കളയത്തില്ലായിരുന്നു. ഈ തഴുതാമയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഈ നീർക്കെട്ടൊക്കെ അകറ്റാനായിട്ട് അതുപോലെ നീരൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. വയറ്റിലെ നീർക്കെട്ട് പലപ്പോഴും വയറിലെ അസ്വസ്ഥതയ്ക്കും അതുപോലെ വേദനയ്ക്കുമൊക്കെ കാരണമാവാറുണ്ട്. അതിനേറ്റവും നല്ലത് മുരിങ്ങയിൽ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുക എന്നതാണ്. എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണത്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇതൊരല്പം ഇഞ്ചിയും ഒരു കൊച്ചു കറുവാപ്പട്ട കഷ്ണവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമുക്ക് മുരിങ്ങയില, ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇന്നിപ്പോൾ മുരിങ്ങയില ചായ വിപണിയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനീ പറഞ്ഞ ഓരോന്നും നമ്മുടെ വീട്ടുമുറ്റത്തെ ലഭ്യമായ കാര്യങ്ങൾ മാത്രമാണ്. തീർച്ചയായും എല്ലാവരും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക. ഈ ചെറിയ ചതവ് പറ്റിയാലും ഒടിവാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും. അത് തിരിച്ചറിയാൻ പറ്റാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റമൂലികൾ, ഇതുപോലുള്ള ഒറ്റമൂലികളൊക്കെ ചെയ്യാനും പ്രയാസമായിരിക്കും. ഇത് ഒടിവാണോ ചതവാണോ എന്നറിയാത്തതിനാൽ അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കുക. അത് ബാക്കി അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഒടിവാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഭാഗത്ത് വേദനയുള്ള ഭാഗത്ത് തൊട്ടാൽ, തൊടാൻ പറ്റാത്ത അത്ര വേദനയാണെങ്കിൽ അത് ഒടിവ് പറ്റിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ആ ഭാഗത്ത് കുറച്ചൊരു വീക്കം ഉണ്ടായിരിക്കും. അതുപോലെ ഇത് ചർമ്മത്തിൽ തന്നെ നമുക്ക് തൊടുമ്പോൾ അറിയാം താഴേക്കും മുകളിലേക്കും ഒരു മാറിയിരിക്കുന്ന പോലെ. നമുക്കത് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കാര്യമായിട്ടുള്ള പ്രശ്നമാണോ ഇതെന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടുക. അതവിടെ തിരുമയൊന്നും ചെയ്യരുത്. ചെറുതായിട്ട് നമുക്കൊരു ഐസ് പാക്കൊക്കെ വെക്കുന്നത് ഗുണം ചെയ്യും. പക്ഷേ ഒത്തിരി നേരം ഐസ് വെച്ചിരിക്കുകയല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് ഐസ് ഒരു തുണിയിൽ പോയതിനു ശേഷം ഈ വേദനയുള്ള ഭാഗത്തൊന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വേദന പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നീര് വലിയാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടായിട്ട് ഒരു കാര്യം, ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.